പാചകം എന്താ ഞാൻ ഈ കോഫി ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ വേറെ ഒന്നല്ല നല്ല പാചകം നമ്മൾ ചെയ്ത ആ പരിപാടി അതിന് സെക്കൻഡ് പാർട്ട് ഞാനിന്ന് വൈഫിൽ നിന്ന് കോഫി കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു നല്ല കോഫിയാണ് അതിന്റെ സീക്രട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഫിയിൽ പെർക്കുലേറ്റർ ഉണ്ട് പലരുടെ വീട്ടിലുണ്ട് അറിയാത്തൊന്നല്ല നിങ്ങൾക്ക് അറിയാത്തൊന്നല്ലല്ലോ പക്ഷെ ആ പെർക്കുലേറ്റർ ഒന്ന് കാണിച്ചിരാന്ന് വിചാരിച്ചു ഈ കോഫി പെർക്കുലേറ്ററിൽ ഈ ഇങ്ങനെ ഇങ്ങനെയാണ് അതിൻ്റെ ഐറ്റം ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു കപ്പ് മരിക്കുന്നു ഇതിന് നല്ല കോഫി പൗഡർ ഇടാം കോഫിയുടെ ഉള്ള കോഫി പൗഡറോ മറ്റുള്ള കോഫി പൗഡറോ എന്തായാലും അതായാലും എന്തായാലും ഓക്കെ ആ കോഫി പൗഡർ ഇട്ടിട്ട് ഇതിനകത്ത് ലോഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വേണ്ട പോലെ ഇതിന് താഴെ വെള്ളം നിറച്ച ശേഷം കോഫി പൗഡർ ഇടണം എന്നിട്ട് ഇതിനെ നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയാൽ നല്ല അടിപൊളി ഡികാഷൻ കിട്ടും അതിൽ കോഫിയാണോ വെച്ചെങ്കിൽ അത് കഴിക്കുന്നതന്നെ ഒരു രസമാണ് പിന്നെ കോഫിയുടെ കൂടെ എന്ത് കഴിക്കുന്നു ചോദിച്ചപ്പോ കടല ഉണ്ട് നീ പോയി വെച്ചോന്ന് പറഞ്ഞു ശരി കടലയെങ്കിൽ കടല ഇത് പക്ഷേ വളരെ നല്ല പരിപാടിയാണ് ഇതെന്തിനും ഉപയോഗിക്കാം ഇത് റൈസിന്റെ കൂടെ പോവും ബിരിയാണിയുടെ കൂടെ പോവും ഒന്നുമില്ലെങ്കിലും വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണമായിട്ട് ഇത് കൊടുക്കാം നിറയെ പ്രോട്ടീനും ഉണ്ട് പിന്നെ പലരും ചോദിക്കും എന്താണ് ഇന്ന് പരിപാടി എന്ന് ചോദിക്കും ഈ പരിപാടിയുടെ അർത്ഥം അറിയാലോ ആ പരിപാടിയുടെ കൂടെ ഇത് സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം പാലാണെന്ന് പറഞ്ഞുതരാൻ വളരെ സിമ്പിളാണ് അപ്പൊ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണയിൽ കുറച്ച് ഓണിയൻ അതിനകത്ത് അതൊന്നൊന്ന് ഫ്രൈ ആവട്ടെ അത് ആ ഫ്രൈ ആവുമ്പോൾ കുറച്ച് നേരം ഫ്രൈ ആയി കഴിഞ്ഞാൽ തക്കാളി എണ്ണം പിന്നെ നമ്മുടെ തക്കാളി ഉള്ളി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ ഇന്ത്യയിൽ അപ്പൊ ആദ്യം മൊത്തം അത് തന്നെയല്ലേ അപ്പൊ അതൊന്ന് ഫ്രൈ ആവട്ടെ എന്നിട്ട് അടുത്തത് പറയാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇടാം അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ബ്രൗൺ ആയി കിട്ടും അങ്ങനെയാണ് ഭാര്യ ശ്രീമതിയൊക്കെ ചെയ്യുന്നതെന്ന് പറയും ആ അങ്ങനെയെങ്കിൽ അങ്ങനെ പൊതുവേ ഈ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് തക്കാളി ഇട്ട ശേഷമാണ് മസാലപ്പൊടി ഇടുക പക്ഷെ ഒരു ചേഞ്ചിന് കുറച്ച് മസാലപ്പൊടി ഇപ്പോഴേ ഇടുന്നു അപ്പൊ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നു എന്നാണ് ഈയിടെയായിട്ട് വന്ന കണ്ടുപിടുത്തുന്നത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി പിന്നെ കുറച്ച് ചില്ലി പൗഡർ ആസ് യൂഷ്വൽ അതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ഇങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ ഉള്ള ആ തക്കാളി അങ്ങോട്ട് ഇടുക കുറച്ച് വലുതായിട്ട് കട്ടിയാതൊന്നും കുഴപ്പമൊന്നുമില്ല അതെന്തായാലും ഇപ്പോൾ സോട്ടെ ആകുമ്പോൾ അത് മിക്സായിക്കോളും ഇനി സോട്ടെ ആയിട്ട് അടുത്ത സീൻ കാണിക്കാം അപ്പം ഞാൻ ഈ നിലക്കടല കൊണ്ടുള്ള ഈ ഫ്രൈ ഐറ്റമാണല്ലോ വയ്ക്കണം ഇത് ഈ മുത്തുശാന്തിക്ക് വളരെ നല്ലതാണ് ഈ എസ്പെഷ്യലി മാസ അവസാനം വെജിറ്റബിൾസ് ഒന്നും ഇല്ല ഫ്രിഡ്ജ് മൊത്തം എംപ്റ്റി ആവുന്ന സിറ്റുവേഷൻ ആ സമയത്ത് എന്തെങ്കിലും വെച്ച് കറിയൊക്കെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഇത് കടല വളരെയധികം ഉപകാരമാണ് അത്യാവശ്യം കടലയെടുത്ത് ബോയിൽ ചെയ്യണം അപ്പോൾ അതിൻ്റെ കൂടെ ഈ വേവിച്ച കടല ഉണ്ടല്ലോ ബോയിൽഡ് അടിപൊളി ബോയിൽഡ് കടലയാണ് കഴിച്ച് നോക്കിയാൽ അറിയും അതിനങ്ങനെ ഇടുക കടല അങ്ങോട്ട് ഇടുക ഈ സ്കിന്ന് റിമൂവ് ചെയ്ത കടല കിട്ടിയാൽ വളരെ നല്ലത് സ്കിന്നോടെ കഴിച്ചാൽ ഇനിയും പ്രോട്ടീനും വിറ്റാമിനും ഒക്കെ വരുന്നതെന്ന് പറയണം അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് സോട്ടി ആയിക്കോട്ടെ അതിപ്പോൾ അത് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ചൊരു ചന്ന മസാല അങ്ങോട്ട് ഇടുക പിന്നെ ഡ്രൈ മാംഗോ കിട്ടിയാൽ അത് ഇടുക അതിട്ട ശേഷം ഒരുപാട് നേരം ഫ്രൈ ഒന്നും ചെയ്യണ്ട ഒരു 2 മിനിറ്റ്സ് വരെ ഓഫ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ സോൾട്ട് കുറച്ചിടുക എൻ്റെ ഇപ്പോൾ ഉള്ളത് ഹിമാലയൻ സോൾട്ടാണ് കുറച്ച് കമ്മിയാക്കിയിട്ടിട്ടാലും മതി അപ്പോൾ അത്രയൊക്കെ തന്നെ അപ്പോൾ ഇത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഈ പരിപാടി അങ്ങോട്ട് തീർന്നു കുറച്ച് ചാറ്റ് മസാല അങ്ങോട്ട് ഇടുന്നു കുറച്ച് ഡ്രൈ മാംഗോ ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അത് നല്ല രസമാണ് കുറച്ചും കൂടെ ചാറ്റ് മസാല അങ്ങനെ വേണമെങ്കിൽ ഇട്ടുള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് സോൾട്ട് കൂടുതൽ വേണ്ട വളരെ കുറച്ച് അത് കുറച്ചും കൂടെ ഒന്ന് ഇവാപ്പറേറ്റ് വാട്ടർ ഇവാപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഇനിയും ഡ്രൈ ആയി നല്ല ഷേപ്പിൽ നമ്മുടെ മുമ്പ് വരും അപ്പോൾ ഇനി ആസ് യൂഷ്വൽ
ഫൈനലി കുറച്ച് കൊറിയാണ്ടർ അങ്ങോട്ട് ഇടുക. അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്യേ, മിക്സ് ചെയ്യാതിരിക്കുക. എന്താന്ന് വെച്ചാൽ സൗകര്യം മതി, ഓഫ് ചെയ്തോളൂ. അപ്പൊ ഈ സാധനം ഉണ്ടല്ലോ കടല, വൈകുന്നേരത്തെ പരിപാടികൾക്ക് ബെസ്റ്റാ. പിന്നെ കുട്ടികൾ കളിച്ച് ക്ഷീണിച്ച് വരുമ്പോ അവർക്ക് കൊടുത്താലും മതി. പ്രോട്ടീനും നല്ലതാ, കുറച്ച് ചോറും കുറച്ച് കടല ഉണ്ടെങ്കിൽ, വെജിറ്റബിൾസും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒന്ന് രണ്ട് ദിവസം നമുക്ക് ഓട്ടാം. ഇത് മുട്ടുശാന്തിക്ക് ബെസ്റ്റാ. ഇപ്പൊ നല്ല കടല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ആ ഫ്രൈന്റെ കൂടെ ഈ ചാറ്റ് മസാല ഉണ്ട്. ഫൈനലി ആ ചാറ്റ് മസാല അത് ഇത്രയും അങ്ങോട്ട് പോവുക. അതും കൂടെ ആയ സംഭവം ക്ലീൻ. കഴിച്ച് നോക്കു മക്കളെ, അറിയും വിവരം.